നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തീരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ, യാതൊരു മുഖപുരിയുടെയും ആവശ്യമില്ലാത്ത ശ്രീ സുരാജ് വെഞ്ഞാറമൂട്. സ്വാഗതം ചേട്ടാ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? ഏറ്റവും പുതിയ വിശേഷം മദനോത്സവം എന്ന സിനിമ, ഒരു ത്രൂ ഔട്ട് കോമഡി ഫൺ മൂവി, എന്താ അത് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ ദുബായിലെത്തി. ദുബായിലെത്തി റേഡിയോയും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ഇനി കാണാത്തവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ശരിക്കും യു എല് ഇപ്പോൾ തന്നെ ഈ സിനിമ വലിയൊരു ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു സിനിമ. പ്രേക്ഷകർക്കിടയിലും സാധാരണ ആൾക്കാർക്കിടയിലും ഒക്കെ വലിയതോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ശരിക്കും ഈ ദുബായിൽ വന്നിറങ്ങിയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഈ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട്? ഈ സിനിമ കണ്ടിട്ടുള്ള പല എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞതാണ്, സുരാജിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രകടനം കുറേ കാലമായിട്ട് മിസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഭയങ്കര ഹാപ്പിയായി. നേരത്തെ പ്രകടനം മോശമൊന്നല്ല. ഞാൻ പറഞ്ഞ കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ അതേ കിട്ടിയുള്ളൂ. എനിക്ക് കോമഡി കിട്ടിയപ്പോഴാണ് ഞാൻ കോമഡി ചെയ്തത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം പറഞ്ഞു ഇങ്ങനെ ഈ ഇപ്പോൾ കുറേ ത്രില്ലർ സിനിമകളും അങ്ങനെയൊക്കെ കുറേ സിനിമകൾ ഇങ്ങനെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് തിയേറ്ററിൽ വന്ന് നല്ല ത്രൂ ഔട്ടായിട്ട് ചിരിക്കാൻ പറ്റിയൊരു കോമഡി മൂവി കണ്ടത്. അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശരിയാണ്, വളരെ കുറേ നാളുകളായി സീരിയസ് കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷമാണ് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രം, ഒരു സറ്റയർ ആണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. അതെ, പൊളിറ്റിക്കൽ സറ്റയർ ആണ് പറയുന്നത്. പക്ഷേ ഒരുപക്ഷേ പണ്ടത്തെ താങ്കളുടെ ഒരു കഥാപാത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? ഒരുപക്ഷേ തികച്ചും വ്യത്യസ്തമാണ്. വ്യത്യസ്തമാണ് ഇത്. എല്ലാവരും പറയുന്നു പഴയ സുരാജിനെ തിരിച്ചു കിട്ടി എന്ന്. ശരിക്കും സുരാജ് പഴയ ആളാണ്, പക്ഷേ ഇത് പുതിയ കഥാപാത്രമാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് ഷെയ്ഡുകളുള്ള, പിന്നെ എന്താ, സമീപകാലത്ത് ഞാൻ ചെയ്തതിൽ ഒരുപാട് ഹ്യൂമർ സിറ്റുവേഷനുള്ള ഒരു കഥാപാത്രമാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഈ സിനിമ കാണുമ്പോൾ എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നത് ഇത് നമ്മളിൽ ഒരാളായിട്ട് ഫീൽ ചെയ്യുമെന്നാണ്. കാര്യം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാരാണ്. കാര്യം നാട്ടിൽ ആഘോഷിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് കാര്യങ്ങൾ അറിയുന്നതും ദുബായിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്, സിറ്റുവേഷൻസാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിന് ഇത്രത്തോളം ദുബായിലൊക്കെ, ഇല്ലെങ്കിൽ പുറത്തായാലും നമ്മുടെ കേരളത്തിലായാലും ഇത്രയും സ്വീകാര്യത വന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഇപ്പോൾ ഇതിൽ ഈ കാസർഗോഡ് ഭാഷയാണല്ലോ ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ആൾക്കാരുടെ മനസ്സിൽ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ഒരു നടൻ, അല്ലെങ്കിൽ അതിനെ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരുപാട് പ്രേക്ഷകരുള്ളൊരു നടൻ കൂടിയാണ് താങ്കൾ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാസർഗോഡ്, ഇപ്പോൾ വടക്കൻ മലബാറിലെ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും ഞാൻ ഇതിനു മുമ്പ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ, അതിൽ പിന്നെ ഈ കണ്ണൂർ സ്ലാങ്ങാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത് പിന്നെ കണ്ണൂരും കാസർഗോഡുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല ചെറിയ, എന്നാലും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൽ എല്ലാവരും കാസർഗോഡ് സ്ലാങ് ഉപയോഗിച്ചിരിക്കുന്നത്. കാസർഗോഡ് ഭാഷ പറയാനായിട്ട് അധികം ബുദ്ധിമുട്ട് വന്നില്ല. ഈ കണ്ണൂർ പറഞ്ഞതുകൊണ്ടും പിന്നെ ഇതിപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാ ആൾക്കാരും ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ്. പുതിയ കുറേ താരങ്ങൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അവരെല്ലാം വലിയ താരങ്ങളായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവിടെയുള്ള പുതിയ ആൾക്കാർ, ഓരോ ചെറിയ കഥാപാത്രം ചെയ്ത ആൾക്കാർ പോലും തിയേറ്ററിൽ വൻ ചിരി സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്, ചിരി സമ്മാനിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് എനിക്കതൊരു പിക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയായി. ഇപ്പോൾ താങ്കൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടു, ഇപ്പോൾ എന്നെ പണ്ട് സുരാജ് വെഞ്ഞാറമൂട് എന്ന് വിളിച്ചിരുന്നവർ ഇപ്പോൾ പയ്യന്നൂർ സുരാജ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ടോ ശരിക്കും പ്രേക്ഷകരുടെ ഇടയിൽ? ഇല്ല, അത് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞ. കാരണം ഇപ്പോൾ അടുപ്പിച്ച് രണ്ടു മൂന്ന് ചിത്രങ്ങൾ ഇങ്ങനെ കണ്ണൂർ സ്ലാങ്, കാസർഗോഡ് സ്ലാങ്ങാണ് പറഞ്ഞത്.
അപ്പൊ ഇനി സുരാജ് വെഞ്ഞാറമൂട് തല്ല എന്തേടെ അത് മാറി ഞാനും മറന്നുപോയി അത് മാറി ഇനി പയ്യന്നൂർ സുരാജ് പയ്യന്നൂർ അങ്ങനെ അത് ഒരു തമാശക്ക് പറഞ്ഞ പക്ഷേ പ്രേക്ഷകർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ തള്ള എന്തരടേ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ലാങ് ആണ് സുരാജിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കാരണം ഈ ഇത്രയും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടും ഈ പണ്ടത്തെ ഈ സ്ലാങ് ഒക്കെ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഓർത്തെടുത്ത് പറയുന്നുണ്ടല്ലോ ഒരുപക്ഷെ താങ്കൾ ഓരോ വേദിയിലൊക്കെ ചെല്ലുമ്പോഴും ആൾക്കാർ ഒരുപക്ഷെ ആ ഡയലോഗ് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു സന്തോഷമല്ലേ എനിക്കിപ്പോൾ ആ തിരുവനന്തപുരം സ്ലാങ്ങിൽ അങ്ങനെ ഒരു പടം വന്നിട്ടില്ല വരികയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുകയാണ് അത് വച്ചിട്ട് ഒരു വൻ പൊളി പൊളിക്കണമെന്ന് പിന്നെ മമ്മൂക്ക അത് ഗംഭീരമായിട്ട് ചെയ്തു വച്ചേക്കല്ലേ ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ അപ്പോൾ അത്തരത്തിന് വേണ്ടിയുള്ളൊരു ചിത്രം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും തിരുവനന്തപുരം സ്ലാങ് അല്ല ഏത് സ്ലാങ് വേണോ ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഉത്തരവാദിത്തം അപ്പൊ ഈ ഇടയ്ക്ക് ഈ സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് ബോധപൂർവ്വം മാറിയതാണോ അതോ അത്തരം കഥാപാത്രങ്ങൾ വന്നത് കൊണ്ട് അതിന്റെ പിറകെ പോകേണ്ടി വന്നതാണോ അല്ല നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാലും കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ നമ്മൾ ആഗ്രഹമുണ്ട് നല്ല ഇതുവരെ ചെയ്യാത്ത നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷെ ഒരുപാട് പേരില്ലേ സിനിമാ ഇൻഡസ്ട്രിയിൽ സുരാജ് മാത്രമല്ലല്ലോ ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം പോയതിന് ശേഷമൊക്കെ അല്ലേ നമുക്കും കിട്ടുന്നത് നമ്മളിൽ വരുന്നതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സീരിയസ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ എന്നെ സമീപിച്ചപ്പോൾ ഞാനത് ചെയ്തു ഇനി ഹ്യൂമറാണ് വരുന്നെങ്കിൽ അതിലേറ്റവും നല്ല ഹ്യൂമറാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനിയും ഹ്യൂമർ ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ ഈ സീരിയസ് കഥാപാത്രങ്ങളെക്കാൾ ഹ്യൂമർ ചെയ്യാനാണ് താല്പര്യവും ഇഷ്ടം ഭയങ്കര ഇഷ്ടം അപ്പോൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സീരിയസ് കഥാപാത്രങ്ങൾ ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസിൽ വളരെ സീരിയസ് കഥാപാത്രമാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ശരിക്കും ഫീൽ ചെയ്തത് ശരിക്കും ഈ കോമഡി മിസ് ചെയ്തു അല്ലെങ്കിൽ പഴയ കഥാപാത്രങ്ങൾ മിസ് ചെയ്യുന്ന പോലെ തോന്നിയോ ഏയ് അത് കഴിഞ്ഞതല്ലേ പഴയത് കഴിഞ്ഞു ഇനി പുതിയത് എല്ലാവർക്കും പുതിയ 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 കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ താല്പര്യം ഞാനും അതുപോലെ തന്നെ ചെയ്ത കഥാപാത്രം ആരെങ്കിലും വീണ്ടും ചെയ്യാനായിട്ട് ആഗ്രഹിക്കും അതല്ല ഞാനും പുതിയ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാഗ്രഹിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സുരാജേട്ട് ഇവിടെ പറഞ്ഞു ഇപ്പോൾ ഒരു തിരുവനന്തപുരം സ്ലാങ്ങിൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സീരിയസ് കഥാപാത്രങ്ങൾ ഇപ്പോൾ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നടൻ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോമഡിയും ഈ സീരിയസ് കഥാപാത്രങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണോ അതാണ് നമ്മൾ ഞാൻ എല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ് അവരെ കൊണ്ട് എന്ത് പുതിയത് ചെയ്യിപ്പിക്കണം എന്നുള്ളത് സംവിധായകരും തിരക്കഥാകൃത്തും ഒക്കെ തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ എന്നെക്കൊണ്ട് ഇനി വേറെ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യിപ്പിക്കാം എന്ന് അവർക്ക് തോന്നിയാൽ അവരെന്നെ സമീപിക്കട്ടെ ഞാൻ റെഡിയാണ് ഈ കുറച്ചു കാലം സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്തായിരുന്നു സ്വാഭാവികമായിട്ടും ആൾക്കാരിൽ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ പറയുമല്ലോ അതിപ്പോൾ ഒരു നമ്മുടെ ഇപ്പോൾ ഏത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പോലീസ് കഥാപാത്രം ക്ലിക്കായി ഇപ്പോൾ സുരേഷ് ഗോപിച്ചേട്ടൻ സുരേഷ് ഏട്ടൻ്റെ ഒരു പോലീസ് ഹിറ്റായി കമ്മീഷണർ അത് ഹിറ്റായി ഊഹ് അടുത്ത് പിന്നെ പോലീസ് വരാൻ നമ്മൾ കാത്തിരിക്കുന്നു ഒരു പോലീസ് പക്ഷേ പിന്നെ ഏറ്റവും കൂടുതൽ പുള്ളിക്ക് ചെന്നിട്ട് പുള്ളി കഥ കേൾക്കുന്നത് ചിലപ്പോൾ അമ്മാതിരി ആയിരിക്കും വീണ്ടും ഒരു പോലീസ് വരും പിന്നെ മടുപ്പാക്കും പിന്നെ ആൾക്കാർ തന്നെ പറയും ഊഹ് എപ്പോഴും ഒരു പോലീസ് ഇത് എന്താ ഇത് പോലീസ് മാറ്റ് എന്ന് പറയും അത് സംഭവിക്കുന്നതാണ് നമ്മൾ പോലീസ് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതല്ല അത് പ്രേക്ഷകരെ പറയാറുണ്ട് നമുക്കും അങ്ങനെ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പോലീസ് കഥാപാത്രങ്ങൾ എനിക്കിപ്പോൾ ഒരു പോലീസ് ഞാൻ ചെയ്തപ്പോൾ അടുത്ത് വീണ്ടും വന്നു നോക്കിയപ്പോൾ ജനഗണമന അത് ഇതുവരെ ചെയ്യാത്ത പോലീസ് കഥാപാത്രമാണെങ്കിലും ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരുപാട് ഷെയ്ഡുകളുള്ള കഥാപാത്രമായിരുന്നു അങ്ങനെ അത് ചെയ്തു പിന്നെ അതിനുശേഷം വേറൊരു പോലീസ് വന്നു അതും ചെയ്തു പോലീസ് നിർത്തി ഞാൻ ഇനി എന്നെ അത്രയും ത്രസിപ്പിക്കുന്ന നല്ല തിരക്കഥ വേറെ പരിപാടിയൊക്കെ ആണെങ്കിൽ പോലീസ് ഇനിയും ചെയ്യും സ്വാഭാവികമായിട്ടും ഒരുപാട് തിരക്കഥകൾ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടാകും അപ്പോൾ വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏത് ടൈപ്പായിരിക്കും ഈ നമുക്കിപ്പോൾ മദനോത്സവം പോലെയുള്ള ടൈപ്പ് സിനിമകളാണോ പ്രതീക്ഷിക്കേണ്ടത് അതല്ല മദനോത്സവം ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അത് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു അത് ചിരിയുടെ ഒരു മാലപ്പടക്കം സൃഷ്ടിച്ച പടമാണ്
ഇനി വരാനിരിക്കുന്നത് ഞാനും ചാക്കോച്ചനുമായിട്ടുള്ള സിനിമ. ഗിർ എന്നാണ് സിനിമയുടെ പേര്. സിംഹവും, ഒരു സിംഹവും ചാക്കോച്ചനും ഞാനും, അത് വേറൊരു തരത്തിലുള്ള സിനിമയാണ്. അതും നമ്മുടെ എന്താ മദനോത്സവമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു ജോണർ സിനിമയാണ്. ഹ്യൂമറുണ്ട്, ടെൻഷനുണ്ട്, എല്ലാം ഉള്ളൊരു മനോഹരമായ സിനിമയാണ്. അത് ഇനിയിപ്പോൾ ഉടനെ റിലീസാകും. അതിൻ്റെ ഷൂട്ടിംഗ് ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി തുടങ്ങാൻ പോകുന്നത് ദിലീപേട്ടനും ഞാനുമായിട്ടുള്ളൊരു സിനിമയുണ്ട്. അതും നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കുറച്ച് പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്തു തീർക്കണം. നമ്മൾ വീണ്ടും മദനോത്സവത്തിലേക്ക് തന്നെ വന്നാൽ, ഇപ്പോൾ ആ സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡ് എന്ന് പറയുന്നത് അതിൻ്റെ തിരക്കഥയാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൻ്റെ തിരക്കഥ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ബി ജെ പിയെ ബി ഡി എഫ് എന്ന പേരിൽ ആ രീതിയിലൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ആ ഒരു തിരക്കഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബാലകൃഷ്ണ പൊതുവാളിൻ്റെ ആ ഒരു രചനയെ താങ്കൾ എങ്ങനെയാണ്? ഭയങ്കര രസകരമായിട്ടാണ് പുള്ളി അത് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ നോവലറ്റാണത്. അപ്പോൾ ആ കഥ എടുത്തിട്ടാണ്, 14 വർഷത്തിന് മുമ്പ് എഴുതിയ കഥയാണ്, ആ കഥ എടുത്തിട്ടാണ് അദ്ദേഹം രതീഷ് പൊതുവാൾ തിരക്കഥ എഴുതിയിരിക്കുന്നത്. കഥ എന്ന് പറയുന്നത് അതൊരു സീരിയസ് കഥയാണ്. ആ കഥയെ ഫുൾ കൊമേഴ്ഷ്യലാക്കി നല്ല ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സിനിമ എല്ലാവർക്കും രസിച്ചതും. കാര്യം അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ കാര്യം അന്ന് 14 വർഷത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ സിനിമ കഥ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ പല സമയത്ത് അത് സംഭവിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ എത്ര രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റൂ, അത്രയും രസകരമായിട്ടാണ് നമ്മുടെ രതീഷ് പൊതുവാൾ തിരക്കഥ എഴുതിയിരിക്കുന്നത്. നവാഗതനായ നമ്മുടെ സുധീഷാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളി ജോഷി സാറിൻ്റെയും രതീഷ് പൊതുവാളിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് കുറേ കാലങ്ങളോളം പ്രവർത്തിച്ച ആളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. മനോഹരമായിട്ടുള്ള ക്യാമറയാണ്. പിന്നെ നമ്മുടെ ഷംനാഥാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ എന്ന് പറയുന്ന പുതിയ ആളാണ്. ഗംഭീര മ്യൂസിക്കും ഗംഭീര പശ്ചാത്തലവും നല്ല നല്ല സീനറികളും ഇതുവരെ കാണാത്ത ഇതിനെല്ലാത്തിലും പുതുമയുണ്ട്. സിനിമ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഇങ്ങനെ 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 ഓരോ ഇഷ്യൂസിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. തിയേറ്ററിൽ നിങ്ങൾക്കിതൊരു ഒരു ഒരു വൻ എന്താ ദൃശ്യാനുഭവം തന്നെ ആയിരിക്കും. അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമല്ല മദനോത്സവം. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ രതീഷ് രാധാകൃഷ്ണ പൊതുവാളിൻ്റെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമയുണ്ടല്ലോ, ഒന്നാ താൻ കേസ് കൊട്, അത് വലിയ രാഷ്ട്രീയ വിവാദമായ ഒരു സിനിമയാണ്, വലിയ രാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ. അപ്പോൾ ഇതും ഒരു പൊളിറ്റിക്കൽ സത്യറാണ്. ഇപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടിയെ ബി ഡി എഫ് എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ലേബർ പാർട്ടി, അതെ അതെ ലേബർ പാർട്ടി. അപ്പോൾ അത്തരത്തിലുള്ള ഈ മീൻസ് അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ ഇപ്പോൾ ബന്ധമുള്ള രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ച് നമ്മളെ ഒരുപാട് പേര് കണ്ടിട്ട് ബി ജെ പിയിലെ ആയാലും കമ്മ്യൂണിസ്റ്റിലെ ആയാലും കോൺഗ്രസിലെ ആയാലും സിനിമയെ സിനിമയായിട്ട് കാണാൻ അവർക്ക് കറക്റ്റ് കഴിവുള്ള ആൾക്കാർ തന്നെയാണ് ഈ പാർട്ടിക്കാർ. അപ്പോൾ അവരെ ആരെ അങ്ങനെ കളിയാക്കിയിട്ടൊന്നുമില്ല. അതിനൊരു സട്ടയറായിട്ട് മാത്രം എടുത്താൽ മതി. എല്ലാവരും കണ്ടിട്ട് ചിരിച്ചോണ്ടാണ് പറയുന്നത്. ഉഗ്രനായിട്ടുണ്ട്. പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച് അവർ എഴുതിയിട്ടുമുണ്ട്. ഉഗ്രനായിട്ടുണ്ട്, ഭയങ്കര രസകരമായിട്ടുണ്ട് എന്നുള്ളത്. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു പൊളിറ്റിക്കൽ സട്ടയർ പടം കാണുന്നത്. അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവർ ആ രീതിയിൽ അതിനെടുത്തിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാബു ആൻ്റണിയുടെ ഒരു റോളാണല്ലോ. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഇത്തരത്തിലൊരു കഥാപാത്രം ചെയ്യുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തോന്നുന്നത്. അപ്പോൾ ബാബു ആൻ്റണി ചേട്ടനോട് ഒപ്പം ഉള്ളൊരു എക്സ്പീരിയൻസ് എന്താണ്? ബാബു ആൻ്റണി ചേട്ടനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് അറിയാവുന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഫൈറ്റും അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ ഇന്ദ്രനീലിമയൂർ പടം, വൈശാലി വൈശാലി, അതിലെ രാജാവിന് ആർക്കാ ഇഷ്ടമല്ലാത്തത്?
അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ആളിന് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പിന്നെ പേഴ്സണലി എനിക്ക് നമ്മൾ ഫോൺ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നല്ല നല്ല സൗഹൃദമാണ്. ഇപ്പോൾ ഈ ബാബു ആന്റണിയുടെ സിനിമകൾ, ബാബു ചേട്ടൻ ഇതിൽ ഗംഭീര വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹം ചെയ്യാത്ത, അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരുപാട് കഥ കേൾക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. വരുന്ന എല്ലാ സീനിലും ഞെട്ടിപ്പിക്കുകയും ചെയ്യും, ചിരിപ്പിക്കുകയും ചെയ്യും, കൈയടിയും മേടിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ബാബു ആന്റണിയുടെ ഇതിലെ അവസാന നിമിഷമാണ് ഈ കഥാപാത്രത്തിലേക്ക് വരുന്നത് തോന്നുന്നു അല്ലേ? അവസാന ഡിസ്കഷനിലാണ്. അവസാനമായിരുന്നു കാര്യം. ഇത് ഒരുപാട് പേരിങ്ങനെ നോക്കി 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 അവസാന സംവിധായകൻ പറഞ്ഞു, നമുക്ക് ബാബു ചേട്ടനെ വിളിക്കാം. എല്ലാവരും ആയ് അത് കൊള്ളാലോ, സൂപ്പർ. അങ്ങനെയാണ് ബാബു ചേട്ടനിലേക്ക് വരുന്നത്. ഇപ്പോൾ സുരാജേട്ടനെ സംബന്ധിച്ച് ഇപ്പോൾ ബാബു ആന്റണികളുടെ സിനിമകളൊക്കെ കണ്ടു വളർന്ന ഒരു ബാല്യമാണല്ലോ താങ്കൾക്കുള്ളത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ ബാബു ആന്റണിയുടെ ചിത്രങ്ങളൊക്കെ കണ്ട് വളർന്ന് പിന്നെ സിനിമയിലെത്തി ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് അഭിനയിക്കാനുള്ളൊരു അവസരം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിന് എങ്ങനെ പങ്കുവയ്ക്കുന്നത്? ഇപ്പോൾ പണ്ടത്തെ ഒരു ബാബു ആന്റണിയിൽ നിന്ന് ഈ കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ ബാബു ആന്റണിയിലുള്ളൊരു മാറ്റം താങ്കൾ കാണുന്നുണ്ടോ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാ, അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രത്തിൻ്റെ ഒരു ഷെയ്ഡും ഇല്ല ഇപ്പം ചെയ്തതിൽ. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. ആസ്വദിച്ച് സിറ്റുവേഷൻ സീരിയസ്, സിറ്റുവേഷനിൽ നമുക്ക് ചിരി വരും. അദ്ദേഹം സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അത് ഞാനും സീരിയസ് ആയിട്ടാണ്. ഇതിൽ ഒരു ചെറിയ കഥാപാത്ര ക്യാരക്ടറായിട്ട് വരുന്ന എല്ലാവരും തിയേറ്ററിൽ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിരി സമ്മാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സമീപകാലത്ത് ഇറങ്ങിയ പടങ്ങളിൽ ഇത് മദനോത്സവം തന്നെയാണ്. വരുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ സാധാരണ ചിരിപ്പിക്കാറില്ല, ചിലരൊക്കെ ബോറടിപ്പിക്കുന്നുണ്ട്. ഇതിൽ എൻ്റെ മകളായിട്ട് ചെയ്യുന്ന ഒരു കൊച്ചുകുഞ്ഞ്, അവളുടെ ഒരൊറ്റ റിയാക്ഷൻ മതി തിയേറ്ററിൽ നല്ല ചിരിയും കൈയടിയാണ് സമ്മാനിച്ചത്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ അമ്മായിയായിട്ട് വരുന്ന ചേച്ചിയുണ്ട്, അവരും അവിടെ പിന്നെ എന്താ നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പിൻ്റെ എന്തോ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവരൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ എന്താ പെർഫോമൻസ് എന്നറിയാം. നാച്ചുറൽ പെർഫോമൻസ്, ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ്. സിറ്റുവേഷൻ ചിരിപ്പിച്ച് ആൾക്കാരെ കടത്തും. അത്രയും മനോഹരമായിട്ടുള്ള സിറ്റുവേഷനാണ്. എല്ലാവരും സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാബു ചേട്ടനായാലും ഞാനായാലും എൻ്റെയും കുറേ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷെയ്ഡുകളും വേറൊരു സിനിമയിൽ വന്നിട്ടുള്ള ഒരു സാധനങ്ങൾ ഉണ്ടാവില്ല. ഇതിൽ പുതിയ ഒരു കഥാപാത്രമാണ് സുരാജ്, പഴയതെന്നേ ഉള്ളൂ. പുതിയ കഥാപാത്രമാണ്, പുതിയ സിറ്റുവേഷനാണ്, പുതിയ രീതിയിലാണ് സിനിമ പറഞ്ഞിട്ടുള്ളത്, അവതരിപ്പിക്കുന്നത്. ഇപ്പം ഞാനൊരു ഓൺലൈൻ റിവ്യൂവിൽ ഒരാളിങ്ങനെ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് ഞാൻ കണ്ടത്, ഇതിൽ സുരാജ് വെഞ്ഞാറമൂടിനെ അങ്ങ് അഴിച്ചു വിട്ടേക്കുകയാണെന്നാണ് അതിൽ പറഞ്ഞത്. ശരിക്കും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ്. സുരാജ് വെഞ്ഞാറമൂട് അഴിച്ചിട്ട് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ അൾട്ടിമേറ്റ് സംവിധായകനാണല്ലോ. നമ്മൾ ഒരു കഥാപാത്രത്തെ പറഞ്ഞു തരുന്നു, ഇല്ലെങ്കിൽ പേപ്പറിലൂടെ വായിക്കാൻ തരുന്നു. അതിനുശേഷം ഈ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെല്ലാം അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ഒരു രൂപവും ഒരു ഒരെണ്ണത്തിൽ സെറ്റായി ഞാൻ മനസ്സിലാക്കിയ മദനനെ അവതരിപ്പിക്കുമ്പോൾ സംവിധായകൻ ഇത് ഓക്കെ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അദ്ദേഹം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗൈഡിൽ തന്നെയാണ് ഫുൾ പോയിരിക്കുന്നു ഗൈഡൻസ്. ഇനി അവസാനമായി ഇപ്പോൾ ഇവിടെ സുരാജേട്ടൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ പണ്ടത്തെ കോമഡി കഥാപാത്രത്തെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഈ ഉത്സവ സീസണാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉത്സവ സീസണുകളിൽ നമ്മൾ പണ്ട് ഈ ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പരിപാടികൾ കാണും നമ്മൾ. എന്താണ് അങ്ങനെ വലിയ ആവേശത്തോടുകൂടി കണ്ട് വളർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമാണ് എനിക്കുണ്ടായിരുന്നത്, എൻ്റെ പെട്ടെന്ന് ഓർമ്മയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ഉത്സവ സീസണാണ്, അപ്പോൾ ഈ സ്റ്റേജുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ, ഉത്സവ പറമ്പുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ, ഓർക്കാറുണ്ടോ? ആ പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ മെനങ്ങാനും ഷോ ചെയ്തു, പക്ഷേ അത് ജിദ്ദയിലാണെന്നേ ഉള്ളൂ. നമ്മുടെ പഴയ 20 വർഷം മുമ്പുള്ള ഒരു ദുബായിയുടെ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു. അവസ്ഥ മീൻസ് പ്രേക്ഷകർക്കുള്ളത്. ഒരു 20 വർഷം മുമ്പ് ഇവിടെ ഒരാൾ വരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത്? ഇപ്പം കണ്ട് മടുത്ത്. ദുബായിൽ എപ്പോൾ നോക്കിയാലും സിനിമാ താരങ്ങൾ, അതാരൊക്കെ മലയാള നടന്മാർ പോട്ടെ, ഷാറൂഖ് ഖാനൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അതിനൊരു വിലയില്ലാതായി. റെസ്പെക്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു, അതല്ല
അവർ കണ്ടല്ലോ. അതെ. പക്ഷെ ഇപ്പൊ സൗദിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 20 വർഷത്തിന് മുമ്പുള്ള ദുബായിയുടെ അവസ്ഥയാണ് പ്രേക്ഷകർ. അതെ. ഇന്നലെയൊക്കെ ഒരു 10-15,000 ജനങ്ങൾ വരും അവിടെ. അത് ആദ്യമായിട്ടാണ് ശരിക്കും ലോകത്തിന് മുന്നിൽ തന്നെ എന്താ സൗദി അറേബ്യയുടെ മുഖച്ഛായ മാറ്റിച്ച ഭരണാധികാരികളാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. അത്രയും എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം വരുന്നു. മുമ്പൊന്നും അത്രയും ആൾക്കാരെ സംഘടിക്കാൻ പാടില്ല, പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി ആൾക്കാരിലും ഭയങ്കര ജനം വരുന്നു. അതുകൊണ്ട് സ്റ്റേജ് ഷോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നാട്ടിൻപുറത്ത് ഉത്സവമൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ നാട്ടിലുള്ള സമയത്തെല്ലാം അമ്പലങ്ങളിലും പോകാറുണ്ട്. പറ്റുമെങ്കിൽ അവിടെ കയറി കുറച്ച് പരിപാടിയൊക്കെ അവതരിപ്പിക്കും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും വളരെയധികം നന്ദി. മദനോത്സവം വലിയ ഹിറ്റിലേക്ക് പോവുകയാണ്. ഇനി ഒരുപാട് ആളുകൾ ഈ സിനിമ കാണട്ടെ. ഒപ്പം തന്നെ പുതിയ കഥാപാത്രങ്ങൾ, പുതിയ സിനിമകൾ ഒരുപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവരും മദനോത്സവം തിയേറ്ററിൽ ചെന്ന് കാണുക. ദുബായിൽ റിലീസായിരിക്കുകയാണ്. ഇത് ഫാമിലി ആയിട്ട് ഒരു 2 മണിക്കൂർ നിങ്ങൾ ചെന്നിരുന്ന് കാണൂ. 100% നിങ്ങൾക്ക് ഇഷ്ടാവും. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണണം. ഒ ടി ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഒ ടി ടിയിൽ ഈ അടുത്ത കാലത്തൊന്നും വരത്തില്ല. ഈ സിനിമ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നൊരു അഭ്യർത്ഥനയാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ നല്ല ഹ്യൂമർ ചെയ്തിരുന്ന ഞാൻ മാത്രമല്ല അതിൽ അഭിനയിച്ച എല്ലാവരും ഹ്യൂമർ ചെയ്ത ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവും ഉറപ്പാണ്. താങ്ക് യു. താങ്ക് യു.